അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഇഖ്വാനി ഫില്ലാ ഗ്രൂപ്പിലെ എൻ്റെ പ്രിയപ്പെട്ട മുഹബ്ബീങ്ങളെ, ഇത് നമ്മുടെ 30-ാമത്തെ ദർസാണ്. ഇന്നലെ നമ്മൾ സ്വലാത്തുമായി ബന്ധപ്പെട്ട് കുറച്ച് സംസാരിച്ചിരുന്നു. അത്തർഗൈബ് എന്ന ഗ്രന്ഥത്തിൽ നമുക്ക് കാണാൻ കഴിയും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വഹാബിമാരിൽ പ്രമുഖനായ അബൂ തൊൽഹത്തുൽ അൻസാരി റളിയല്ലാഹു അൻഹു പറയാം, ഒരു ദിവസം ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ ചെന്നു. അവിടുത്തെ മുഖത്ത് നോക്കുമ്പോൾ അതുവരെ കാണാത്ത ഒരു പ്രഭയും സന്തോഷവും പ്രസന്നതയും, ആ പ്രഭാപൂരിതമായ മുഖം കണ്ട് ഞാനാകെ ആശ്ചര്യപ്പെട്ടുപോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഞാൻ അന്വേഷിച്ചു, നബിയെ എന്താണ് ഇങ്ങനെ ഇത്ര വലിയ സന്തോഷങ്ങൾ മുഖത്ത് കാണാനുള്ള കാരണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കുറച്ച് മുമ്പാണ് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം മലക്കുൽ വഹി, അള്ളാഹുവിൻ്റെ ദിവ്യബോധനവുമായി വരുന്ന ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം കുറച്ചു നേരം മുമ്പാണ് ഇവിടെ നിന്ന് പോയത്, എനിക്കൊരു വലിയ സന്തോഷ വാർത്ത നൽകി, വലിയൊരു നല്ല സന്തോഷ വാർത്തയുമായി സുവിശേഷവുമായിട്ടായിരുന്നു ജിബ്രീൽ അലൈഹി സ്വലാമിൻ്റെ വരവ്. എന്നിട്ട് ജിബ്രീൽ പറയാണ്, അള്ളാഹു തങ്ങൾക്കൊരു സന്തോഷ വാർത്ത അറിയിക്കുന്നുണ്ട്. ഇന്നല്ലാഹ തബാറക വതആലാ യുബശ്ശിറുക്, നബിയെ നിങ്ങൾക്ക് അള്ളാഹു വലിയൊരു സന്തോഷ വാർത്ത അറിയിക്കുന്നുണ്ട്. അതായത് നമ്മുടെ ഈ ദീനിൽപ്പെട്ട ആരെങ്കിലും അങ്ങയുടെ മേരിൽ ഒറ്റ സ്വലാത്ത് ചൊല്ലിയാൽ അത് കാരണം അള്ളാഹുവും അവൻ്റെ മലക്കുകളും അവരെ പേരിൽ, അള്ളാഹുവും അവൻ്റെ മലക്കുകളും അവരുടെ പേരിൽ 10 സ്വലാത്ത് ചൊല്ലുന്നതാണ്, അതിൻ്റെ ഗുണം അവർക്ക് ലഭിക്കുന്നതാണ്. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അത്രയും സന്തോഷമുണ്ടാക്കിയ ഒരു ഘട്ടമാണ്. നബി തങ്ങൾ മദീനത്തേക്ക് വന്നപ്പം സ്വഹാബത്ത് മദീനക്കാർ ഏറ്റവും അധികം സന്തോഷിച്ചൊരു സമയമാണത്. നമ്മൾ അള്ളാഹുവിലേക്ക് തൗബ ചെയ്യുമ്പോൾ അള്ളാഹുവിന് വലിയ സന്തോഷമാണ്. ഈ സ്വലാത്തിൻ്റെ ഈ ഒരു ഹദീസ് ഇങ്ങോട്ട് കേട്ടപ്പോൾ, മുത്തുനബീൻ്റെ പേരിൽ ഒരു സ്വലാത്ത് ചൊല്ലിയാൽ അള്ളാഹ് 10 സ്വലാത്ത് ആ ചൊല്ലിയോന് കൊടുക്കും എന്നതങ്ങ് കേട്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിൽ അതുവരെ കാണാത്ത ഒരു പ്രഭയായിരുന്നു സന്തോഷം കാരണം അവിടുത്തെ മുഖത്ത് അബൂ തൊൽഹത്തുൽ അൻസാരി റളിയല്ലാഹു അൻഹുവിന് കാണാൻ കഴിഞ്ഞത്. നിങ്ങൾ നോക്കൂ, സൂഫി ചക്രവാളത്തിലെ പ്രധാന കണ്ണിയാണ് അബ്ദുൽ വഹാബ് ഷഹറാനി റളിയല്ലാഹു അൻഹു. നമ്മൾ ഷഹറാനി ഇമാമു എന്ന് പറയും. അവിടുത്തെ തവക്കാത്തിൽ ഒരു സംഭവം കാണാൻ കഴിയും. തവക്കാത്തിൽ മഹാനായ ഷാദുലി ഇമാം റളിയല്ലാഹു അൻഹു പറയാണ്, അബുൽ മവാഹിബ് ഷാദുലി റളിയല്ലാഹു അൻഹു പറയാ, ഞാനൊരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മനാമിൽ കണ്ടു. അപ്പോൾ ചോദിച്ചു, നബിയെ ഒരു സ്വലാത്ത് ഇല്ലാൽ 10 ഗുണം കിട്ടുമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, ഇത് ഹൃദയ സാന്നിധ്യത്തോടുകൂടെ ഇഖ്ലാസോടുകൂടെ ഖുശുവോടുകൂടെ ചെല്ലേണ്ടതുണ്ടോ, അങ്ങനെ ചെല്ലുകൾക്കാണോ ഈ ഗുണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ല, ഖുശു അല്ലാതെ ഹൃദയ സാന്നിധ്യമില്ലാതെ ഹുളൂറുൽ ഖൽബില്ലാതെ സ്വലാത്ത് ചൊല്ലിയാൽ അവന് ഈ പ്രതിഫലം ലഭിക്കും. 1 ന് 10 കിട്ടും. ഹൃദയ സാന്നിധ്യമില്ലാത്തവന് വേണ്ടി പ്രാർത്ഥിക്കാനും പൊറുക്കലിനെ തേടാനും പർവ്വത സമാനമായ മലക്കുകളെ അള്ളാഹു നിയോഗിച്ചിട്ടുണ്ടെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ട് മുത്തുനബി നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്, സ്വലാത്തിന് വേണ്ടി മോട്ടിവേഷൻ ചെയ്യുകയാണ്. നിങ്ങൾ നോക്കൂ, ഒരു സ്വലാത്ത് നമ്മൾ ഹൃദയ സാന്നിധ്യം വേണ്ട, വെറുതെ ചിലരൊക്കെ ബുർദക്ക് വെറുതെ വരികയാണ്, ചില ആളുകളൊക്കെ വെറുതെ എങ്ങനെ ആ പോവാണെന്ന് പറഞ്ഞിട്ട് അത് മതി, എന്നാലും അവൻ ഈ പറഞ്ഞ പ്രതിഫലം അവന് ലഭിക്കും. അപ്പൊ പിന്നെ ഹൃദയ സാന്നിധ്യത്തോടുകൂടെ അവന് സ്വലാത്ത് ചൊല്ലിയാൽ എത്ര പ്രതിഫലം ലഭിക്കുമെന്നാണ് സആദത്തുദ്ദാറൈൻ എന്ന ഗ്രന്ഥത്തിൽ മഹാനായ യൂസുഫുൻ നബഹാനി റളിയല്ലാഹു അൻഹു ചോദിക്കുകയാണ്. ഈ സംഭവം തബഖാത്തിലുണ്ട്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, നമ്മൾ സ്വലാത്തിൻ്റെ ആളുകളാവണം. സ്വലാത്ത് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗമായി മാറണം. ജീവിതം മുഴുവൻ സ്വലാത്താക്കാൻ കഴിഞ്ഞാൽ അത് ഏറ്റവും വലിയ സൗഭാഗ്യമാണ്. ഒരു 100 സ്വലാത്തെങ്കിലും നമ്മൾ ദിവസവും ചൊല്ലണം എന്ന് നിങ്ങളോട് ഓർമ്മപ്പെടുത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്